ഷിമിയുടെ എല്ലാം റെഡിയാവും. സുരേഷ് ഏട്ടൻ കാണട്ടെ, അതായത് വീഡിയോ സുരേഷ് ഏട്ടൻ കാണുകയാണെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടാവുന്ന പ്രതീക്ഷ. നമസ്കാരം. ഗുരുവായൂർ അമ്പലനടയിൽ കൈക്കുഞ്ഞിനെയും വച്ച് ഒരു വീട്ടമ്മ മുല്ലപ്പൂ വിറ്റ് ഒരു വാർത്ത ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയകളെല്ലാം, അതായത് സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം ഈ ധന്യ എന്ന് പറഞ്ഞ കുഞ്ഞിനെയും കയ്യിൽ വെച്ച് മുല്ലപ്പൂ വിറ്റ ധന്യയുടെ വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ധന്യയുടെ സ്വകാര്യ സന്തോഷവും സ്വകാര്യ ദുഃഖവും ധന്യ ഇന്നലെ വെളിപ്പെടുത്തുകയുണ്ടായി. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് വേണ്ടി സുരേഷ് ഗോപി നേരിട്ട് ഗുരുവായൂരിലെത്തി ധന്യയ്ക്ക് ഓർഡർ നൽകുകയുണ്ടായി. 300 മുഴം പൂവ്, അതായത് 200 മുഴം മുല്ലപ്പൂവും 100 മുഴം പിച്ചയും പിന്നെ തെച്ചിയുമെല്ലാം സുരേഷ് ഗോപി ധന്യയ്ക്ക് ഓർഡർ നൽകിയിട്ടുണ്ട്. അതിന് എന്ത് വേണം എന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ബാക്കിയെല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തു തരാം എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. കൂടാതെ 1-2 കാര്യങ്ങൾ ധന്യയോട് സുരേഷ് ഗോപി നിർദ്ദേശിക്കുകയുണ്ടായി. സാധാരണ പൂക്കച്ചവടക്കാര് ഇങ്ങനെ കൈ മുഴം അളന്നെടുക്കുന്നത് പോലെ പൂ അളക്കരുത്, കഴിയുന്നത്ര കൈകൊണ്ട് തൊടാതിരിക്കണം, കാരണം പൂവ് വാടും പെട്ടെന്ന്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. നല്ല വാഴനാരിൽ കെട്ടണം, നൂലൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയുണ്ടായി. ധന്യ അത് വളരെ സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിക്കുകയുണ്ടായി. പിന്നീട് ധന്യയോട് മാധ്യമങ്ങൾ സുരേഷ് ഗോപിയുമായുള്ള ഈ അനുഭവം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ, ഇത് എനിക്ക് സ്വപ്ന സാക്ഷാത്കാരം തന്നെയായിരുന്നു, ഗുരുവായൂരപ്പൻ നേരിട്ട് വന്ന് നൽകിയ ഒരു വരദാനം തന്നെയായിരുന്നു സുരേഷ് ഗോപി സാറിലൂടെ എനിക്ക് കിട്ടിയ ഈ മുല്ലപ്പൂവിൻ്റെ ഓർഡർ. എൻ്റെ ഒരു അനിയത്തിക്കുട്ടിയുടെ, ഞങ്ങളുടെ അനിയത്തിക്കുട്ടിയുടെ കല്യാണത്തിന് എന്നതുപോലെ തന്നെ വളരെ ശ്രദ്ധയോടും സന്തോഷത്തോടു കൂടി തന്നെ ഞങ്ങളത് നിർവഹിക്കും. സാർ അതിന് എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും, ഇത് വളരെ ഭംഗിയായി വൃത്തിയായി ചെയ്തു കൊടുക്കണം എന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്കത് വളരെ സന്തോഷമായി. എന്നാൽ ഈ സന്തോഷത്തിനിടയിലും തനിക്ക് വലിയൊരു ദുഃഖമുണ്ട്, അല്ലെങ്കിൽ വലിയൊരു വേദനയുണ്ട് എന്ന് ധന്യ വെളിപ്പെടുത്തുകയുണ്ടായി. അതായത് താൻ ഈ കൈക്കുഞ്ഞുമായി തൻ്റെ സുഖമില്ലാത്ത 2 ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ സനീഷ് എന്ന തൻ്റെ ഭർത്താവുമൊത്ത് ഇപ്പൊ താമസിക്കുന്ന വാടക വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ട ഡേറ്റായി. മറ്റൊരു വാടക വീട് അന്വേഷിച്ച് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇത് തന്നെ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം തന്നെ നല്ല സുഹൃത്തുക്കളുടെയും നല്ലവരായ ചില നാട്ടുകാരുടെയും ഇടപെടലിൽ കൊണ്ടാണ് ഇത്രയും നാൾ അവിടെ വാടകയ്ക്ക് താമസിക്കാൻ കഴിഞ്ഞത്. തെരുവോരത്തും ബസ് സ്റ്റാൻഡിലും ഒക്കെയായി എന്നതുപോലെയാണ് ഞങ്ങൾ കഴിഞ്ഞിരുന്നത് എന്നാണ് ധന്യ വെളിപ്പെടുത്തുന്നത്. ഞാൻ ഒരേ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ, ഞാൻ ഒരു അന്യ ജാതിക്കാരനെ വിവാഹം കഴിച്ചു, ഒരാളെ സ്നേഹിച്ചു വിവാഹം കഴിച്ചു, അതിനുവേണ്ടി ഞങ്ങൾ ഇത്രയധികം സഹിക്കേണ്ടി വന്നു എന്ന് ധന്യ പറയുമ്പോൾ, ഇത് കേരളത്തിന്റെ സാംസ്കാരിക ബോധത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളിയാണ്, അല്ലെങ്കിൽ കേരളത്തിന്റെ സാംസ്കാരിക ബോധത്തിന്റെ നെറുകിലേറ്റ വലിയൊരു അടി തന്നെയാണ്. ഇന്നും കേരളത്തിൽ ജാതി മത കോമരങ്ങൾ ഉറഞ്ഞു തുള്ളുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ധന്യ എന്നൊരു പെൺകുട്ടി ഇഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ വീട്ടിൽ നിന്നും പുറന്തള്ളപ്പെട്ട അവസ്ഥയിൽ ഇപ്പോൾ ജീവിക്കുന്നത് എന്നുള്ളത് വളരെ വേദനാജനകം തന്നെയാണ്. ധന്യയ്ക്ക് ഒരു കുട്ടി ഉണ്ടായിരിക്കുന്നു, ഒരു മോൻ, നല്ല മിടുക്കനായൊരു കുട്ടി. ആ കുട്ടിയെയും വെച്ചുകൊണ്ടാണ് ഗുരുവായൂരിൽ ധന്യ ഇപ്പോൾ പൂക്കച്ചവടം ചെയ്യുന്നത്. ഈ വാർത്ത മാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞിട്ടാണ് സുരേഷ് ഗോപി ധന്യയ്ക്ക് തൻ്റെ മകളുടെ കല്യാണത്തിനുള്ള മുല്ലപ്പൂവിൻ്റെ ഓർഡർ നൽകിയത്. എന്നാൽ ഇപ്പോഴും ധന്യ വാടക വീട്ടിൽ കഴിയുന്നു. ആ വാടക വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട തീയതിയായി, ഇനി എങ്ങോട്ട് പോകും എന്ന് തനിക്കറിയില്ല. പകരം മറ്റൊരു വീട് കിട്ടിയിട്ടില്ല, തൻ്റെ ഭർത്താവിന് ജോലിക്ക് പോകാൻ സാധിക്കില്ല, അദ്ദേഹം ഹൃദ്രോഗിയാണ്, 2 ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ മനുഷ്യനാണ്. ഭർത്താവിൻ്റെ അമ്മയാണെങ്കിൽ ഒരു വശം വളർന്ന ഒരു വൃദ്ധ സ്ത്രീയാണ്, അവർക്ക് എൻ്റെ കുഞ്ഞിനെ നോക്കാൻ സാധിക്കില്ല. അവരുടെ കാര്യങ്ങൾ തന്നെ, അമ്മയുടെ കാര്യങ്ങൾ തന്നെ അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് നോക്കുന്നത്. ഇതിനിടയിൽ ഞാൻ എങ്ങനെയാണ് മകനെ അവിടെ ഏൽപ്പിച്ചിട്ട് പോരുക എന്നുള്ളതെല്ലാം വളരെ ദയനീയമായി തന്നെ ധന്യ പറയുകയുണ്ടായി. എന്നാൽ സുരേഷ് ഗോപിയുടെ ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കാൻ ധന്യയ്ക്കായില്ല. തനിക്ക് വീടില്ല എന്നുള്ള വിവരം, താൻ ഇത്രത്തോളം ബുദ്ധിമുട്ടിലാണ് കഴിയുന്നത് എന്നുള്ള വിവരമൊന്നും സുരേഷ് ഗോപിയോട് നേരിട്ട് പറയുവാൻ വേണ്ടി ധന്യയ്ക്ക് സമയം കിട്ടിയില്ല. അദ്ദേഹം അത്രത്തോളം വലിയ തിരക്കിലായിരുന്നു. തന്നെയല്ല, അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി മകളുടെ ഒരു കാര്യം ആണ്, അല്ലെങ്കിൽ മകളുടെ കല്യാണ കാര്യം പറയാൻ വരുന്ന അവസരത്തിൽ ഇത്തരം കാര്യങ്ങൾ പറയാൻ എനിക്ക് മനസ്സ് തോന്നിയില്ല എന്ന് തന്നെയാണ് ധന്യ പറഞ്ഞത്. എന്തായാലും മറ്റൊരവസരത്തിൽ സുരേഷ് ഗോപിയുടെ ഇത് പങ്കുവെക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ ധന്യ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത്. ധന്യയുടെ ഭർത്താവും ധന്യയോടൊപ്പം തന്നെയുണ്ട്. എന്തായാലും സുമനസ്സുകൾ ധന്യയുടെ ഈ വാർത്ത കാണും, അവർ ധന്യയ്ക്ക് കഴിയുന്നത്ര സഹായങ്ങൾ എത്തിക്കും എന്ന് തന്നെ ഞങ്ങളും പ്രതീക്ഷിക്കുന്നു. ഇത് ഒരു വാർത്താ മാധ്യമത്തിലൂടെ കണ്ടറിഞ്ഞിട്ടാണ് സുരേഷ് ഗോപി ധന്യ ഗുരുവായൂർ മുല്ലപ്പൂ കൈക്കുഞ്ഞുമായി വിൽക്കുന്നൊരു വിവരം കണ്ടറിഞ്ഞിട്ടാണ് സുരേഷ് ഗോപി തൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ മുല്ലപ്പൂവിൻ്റെ ഓർഡർ ധന്യയ്ക്ക് നൽകിയത്. ഇതുപോലെ കേരളത്തിനകത്തോ കേരളത്തിന് വെളിയിലുള്ള ആരെങ്കിലും ഈ വാർത്ത കാണുന്ന സുമനസ്സുകൾ തീർച്ചയായും
ധന്യയോടൊരു ജീവകാരുണ്യം കാണിക്കണം. ധന്യയ്ക്ക് ജീവിക്കുവാൻ വേണ്ട ഒരു ചുറ്റുപാട് ഏതെങ്കിലും തരത്തിലൊക്കെ ഒരുക്കി കൊടുക്കാൻ സാധിക്കുന്നവർ സഹായിക്കണം. ധന്യയ്ക്ക് ഒരു വീട് എന്നുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട പ്രേക്ഷകർ അവർക്ക് കഴിയുന്ന തരത്തിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ സഹായിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയും അഭ്യർത്ഥന. എന്തു തന്നെയായാലും ഗുരുവായൂർ അമ്പലനടയിൽ മുല്ലപ്പൂ കൈക്കുഞ്ഞുമായി മുല്ലപ്പൂ വിറ്റ ധന്യയെ സുരേഷ് ഗോപി ശ്രദ്ധിച്ചു, അല്ലെങ്കിൽ സുരേഷ് ഗോപി ഒരു ജീവകാരുണ്യമായി ഇപ്പോൾ ധന്യയെ സമീപിച്ചതുപോലെ വീണ്ടും ആരെങ്കിലുമൊക്കെ കേരളത്തിനകത്തും പുറത്തുമുള്ള ധാരാളം മനുഷ്യസ്നേഹികൾ ധന്യയ്ക്ക് സഹായമായി എത്തും എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. എന്തായാലും ധന്യയ്ക്ക് സുമനസ്സുകൾ കഴിയുന്നത്ര സഹായം നൽകണം എന്ന് വീണ്ടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഈ അവസരത്തിൽ നല്ലൊരു സന്തോഷം ജീവിതത്തിൽ ആർക്കും കിട്ടാത്തൊരു സൗഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയതായിട്ടാണ് ഞങ്ങൾക്ക് തുപ്പ് തോന്നുന്നത്. പക്ഷെ അതേ അവസരത്തിൽ ഈ നിമിഷം ഞങ്ങൾ ദുഃഖിതരുമാണ്. കാരണം ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങളെ വാടക വീട്ടിൽ നിന്ന് പൊളിഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അത് ഞങ്ങൾ സാറിനോട് പറഞ്ഞാലോ എന്നൊക്കെ കൂടി കരുതിയാണ് ഞങ്ങൾ വന്നത്. പക്ഷെ സാറിൻ്റെ ഇവിടുത്തെ ഒരു ഇത് സിറ്റുവേഷനും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അത് നമുക്ക് പറയാൻ സാധിച്ചിട്ടില്ല. എങ്കിലും സാർ ഇത് കാണുമ്പോൾ സാർ അതിന് എൻ്റെ ഒരു ഇത് ഞങ്ങൾക്ക് ചെയ്തു തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സന്തോഷം അതിലുപരി ദുഃഖവും ഉണ്ട്. പക്ഷെ എന്നാലും സാറിൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ ആവശ്യം ഞങ്ങൾ ഒരു ചെറിയ മുല്ലപ്പൂ കച്ചവടക്കാരാണ്. ഒരു രണ്ടര കൊല്ലമായിട്ടുള്ള ഞങ്ങൾ ഈ കച്ചവടം തുടങ്ങിയിട്ട് അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു ഭാഗ്യം കഴിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏറെക്കുറെ ഞങ്ങൾ നന്ദി പറയാൻ പറ്റില്ല. കാരണം ഭഗവാൻ കൃഷ്ണനാണ് ഞങ്ങളെന്നെ അന്ന് അതിലും എത്തിച്ചത്. അതിനെ എത്തിച്ച് അവിടം വരെ എത്തിച്ചു തന്ന എല്ലാ ആൾക്കാരോടും ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ ഒരു ഞാൻ കുഞ്ഞായിട്ട് ഉള്ള ഒരു വൈറൽ വീഡിയോയിലാണ് ഇപ്പോൾ ഇതുവരെ എത്തിയത്. ഇത് ചെയ്ത് എല്ലാ നാട്ടുകാരനും എല്ലാ ലോകത്തിലെ എല്ലാവർക്കും എത്തിച്ച ആ അനിയനും അനിയത്തിക്കും ഞങ്ങൾ കടപ്പെട്ടവരാണ്. ഇനി എന്തോ ഇതിലും കൂടുതൽ എന്താ പറയേണ്ടതെന്ന് ഞങ്ങൾക്ക് ശരിക്കും അറിയില്ല. കാരണം ഇത്ര ചെറിയ ഒരു കച്ചവടക്കാരായിട്ട് നിന്നിട്ട് ഞങ്ങൾക്ക് അതൊന്ന് ഇത്രയും വലിയൊരു മനുഷ്യൻ എന്താ പറയുക, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പാർട്ടിയിലും വിശ്വസിക്കുന്നില്ല. കാരണം എല്ലാ പാർട്ടിക്കാരെയും ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്കും സമീപിച്ചിട്ടാണ്. പക്ഷേ സുരേഷേട്ടൻ അവസാനം സുരേഷേട്ടൻ പറയുന്ന ആ വ്യക്തി പാർട്ടി ബേസിലല്ല, ആ ഒരു സ്നേഹം അതൊരു അച്ഛന്റെ സ്നേഹമായിട്ടും ഒരു സഹോദരന്റെ സ്നേഹമായിട്ടും ഞങ്ങൾ സ്വീകരിക്കുന്നു. അപ്പൊ ഈ പ്രശ്നമൊക്കെ തുടങ്ങി ജനുവരി 20-ാം തീയതി 22-ാം തീയതി കല്യാണം അങ്ങനെയുള്ള പൂക്കളുടെ കാര്യങ്ങളൊക്കെ ഓർഡർ കൊടുക്കലും ഒക്കെ ആയോ? ഓർഡർ തന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. 200 മുഴം മുല്ലപ്പൂവും 100 മുഴം പിച്ചിപ്പൂവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊരു 16-ാം തീയതി ഈവനിങ്ങിലേക്ക് കിട്ടണം. അത് വാഴനാറിൽ കെട്ടിയത് തന്നെയാണെന്ന് സാർ പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം ഞങ്ങൾ സാറിന് അത് എത്തിച്ചു കൊടുക്കുന്നതാണ്. അതിന് എന്താ ആവശ്യങ്ങളുണ്ടെങ്കിലും സാറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ സാർക്ക് ഞങ്ങൾക്ക് ശരിക്കും തരാൻ എത്തിച്ചു തരാമെന്ന് സാർ പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളുടെ അനിയത്തിക്കുട്ടിയുടെ കല്യാണം നടത്തി കൊടുക്കുന്നത് പോലെ ഞങ്ങളത് സന്തോഷമായിട്ട് ചെയ്തു കൊടുക്കും. സാറിനി അതാവുന്നല്ലേ, സമയമാവുന്നല്ലേ. എന്നാൽ ഇത്രയും വലിയൊരു സൗഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയില്ലേ. ഇനി അത്രയും വലിയൊരു സൗഭാഗ്യം ഞങ്ങള് ആഗ്രഹിക്കുന്നില്ല. ഇതിന് ഞങ്ങള് ഭഗവാനോട് നന്ദി ഉള്ളവരാ. മാത്രല്ല, ഇത് ഇതിന് കാരണക്കാരായ എല്ലാവരോടും ഞങ്ങൾക്ക് നന്ദിയുണ്ട്. വീട് എവിടെ വരുന്നത്? ഇവിടെ ഗുരുവായൂർ തന്നെയാണോ? ഗുരുവായൂർ തന്നെയാണ് വരുന്നത്. സന്തോഷം ഈ സാഹചര്യത്തിൽ ഞങ്ങള് ഇതിലും വലിയ സന്തോഷം ഞങ്ങൾക്ക് ഒന്നുമില്ല. അതേസമയം ഞങ്ങൾ ദുഃഖിതരാണ്. കാരണം ഇന്ന് വൈകുന്നേരം വരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടില് താമസിക്കാൻ സാധിക്കില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ആ പേര് ഒഴിഞ്ഞ് കുഞ്ഞുവാവിനെ ഞങ്ങൾ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം ഇത് ഞങ്ങൾക്ക് അറിയില്ലേ. സത്യത്തിലും അതുമാത്രം അത് ഞങ്ങൾക്ക് വല്ലാത്ത ദുഃഖ. കാരണം ഈ കുഞ്ഞുവാവ ചെറുതായിരുന്നപ്പോൾ പോലും ഞങ്ങൾ തെരുവിൽ കിടക്കുന്ന ആൾക്കാരനെ പോലെ പ്രസിഡന്റിലും റെയിൽവേ സ്റ്റേഷനിലും ഇത് കഴിഞ്ഞിട്ടുള്ള ഇനി വീണ്ടും അങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ എന്റെ കുഞ്ഞുങ്ങളെ വീണ്ടും കഷ്ടപ്പാടിലേക്ക് എത്തിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷം. എല്ലാം റെഡിയാവും സുരേഷ് ഏട്ടൻ കാണണ്ടേ? അതായത് വീഡിയോ സുരേഷ് ഏട്ടൻ കാണുവാണെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടാവുന്ന പ്രതീക്ഷ.